കേരള എം ബി ബി എസ് വി ഡി എസിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ പ്രസിദ്ധീകരിച്ചു. നാല് ഘട്ടങ്ങളിലായിട്ടാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക. അതിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ എത്ര സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഉള്ളവർക്ക്, അതേപോലെ അവരുടെ കാറ്റഗറി റാങ്ക് എത്രയായിരുന്നു, അവരുടെ മാർക്ക് എത്രയായിരുന്നു, അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയായിരുന്നു, ഇത് പക്ഷേ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കുറച്ച് സമയം എടുത്തിട്ട് വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സാധാരണ അതിന്റെ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നീടും എത്ര മാർക്കുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത്, അവരുടെ കാറ്റഗറി റാങ്ക് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതിനെല്ലാം ഉള്ള ഒരു മറുപടി എന്നുള്ള നിലക്കാണ് ഈ വീഡിയോ. മുഴുവനായിട്ട് കാണുക. എന്താണ് ഇനി മോപ്പ് അപ്പ് അലോട്ട്മെന്റിൽ സംഭവിക്കുക, എത്ര സീറ്റാണ് ഇതുവരെ ക്ലോസ് ആയിരിക്കുന്നത് ഒന്നും നമുക്കറിയില്ല. അതൊക്കെ അറിയണമെങ്കിൽ ഇതിലിനി എത്ര പേര് ജോയിൻ ചെയ്യും, എത്ര പേര് ജോയിൻ ചെയ്യാതിരിക്കാൻ, ഇതൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. ഇനി നമുക്കിത് വെരിഫൈ ചെയ്യണമെങ്കിലോ, അലോട്ടഡ് ലിസ്റ്റ്, ഇതുവരെ അലോട്ടർ ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിലും നമുക്കൊന്ന് വെരിഫൈ ചെയ്തിട്ട് പിന്നീട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. എം ബി ബി എസ് പ്രൈവറ്റിലും ഗവൺമെന്റിലും, ബി ഡി എസ് ഗവൺമെന്റിലും പ്രൈവറ്റിലും പോയിരിക്കുന്ന അവസാന റാങ്കുകൾ, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണ്ട ആളുകൾ അതിൻ്റെ പി ഡി എഫ് അയച്ചുതരാം. ഓരോ കാറ്റഗറിയിലും പോയിരിക്കുന്ന, ഓരോ കോളേജിലും പോയിരിക്കുന്ന കാറ്റഗറി റാങ്ക് അറിയണം എന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പിൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ പി ഡി എഫ് സെൻഡ് ചെയ്തിരുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റേറ്റ് മെറിറ്റിൽ ലഭിച്ചിരിക്കുന്ന അവസാന റാങ്ക് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. അവരുടെ റാങ്ക് 833 ആയിരുന്നു, അവരുടെ മാർക്ക് 640 ആയിരുന്നു, അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് 9740 ആയിരുന്നു. സെക്കൻഡ് പോയിരിക്കുന്നത്, പിന്നെ അവിടെ നിന്ന് ഒരുപാട് പോയിരിക്കുന്നത് ഇടുക്കിയിലാണ്. മുസ്ലിം കാറ്റഗറി 1157, കാറ്റഗറി റാങ്ക് 417, അവരുടെ മാർക്ക് 631, ഓൾ ഇന്ത്യ റാങ്ക് 13507. ഇഴവ പോയിരിക്കുന്നത് 1765, 275 ആണ് കാറ്റഗറി റാങ്ക്, 613 ആണ് മാർക്ക്, ഓൾ ഇന്ത്യ റാങ്ക് 21622. വിശ്വകർമ്മ പോയിരിക്കുന്നത് 2039, 40 കാറ്റഗറി റാങ്ക്, 608 അവരുടെ മാർക്ക്, ഓൾ ഇന്ത്യ റാങ്ക് 24581. ബാക്ക്വേർഡ് ഹിന്ദു, ഇതെല്ലാം ഇടുക്കിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്, 2854 ആണ് പോയിരിക്കുന്നത്, 87 ആണ് അവരുടെ കാറ്റഗറി റാങ്ക്, 593 ആണ് മാർക്ക്, 32977 ആണ് അവരുടെ ഓൾ ഇന്ത്യ റാങ്ക്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ പോയിരിക്കുന്നത് 3084 ആണ് ഇടുക്കിയിൽ, 19 കാറ്റഗറി റാങ്ക്, 590 മാർക്ക്, 35338 ഓൾ ഇന്ത്യ റാങ്ക്. ഇ ഡബ്ല്യു എസ് ഇടുക്കിയിൽ പോയിരിക്കുന്നത് 3275 ആണ്, 155 ആയിരുന്നു അവരുടെ കാറ്റഗറി റാങ്ക്, 576 ആണ് അവരുടെ മാർക്ക്, 44765 ആണ് അവരുടെ ഓൾ ഇന്ത്യ റാങ്ക്. ലാറ്റിൻ 3930, 68, 556, 44765 എന്ന രീതിയിലും, ധീവര കമ്മ്യൂണിറ്റി ഇടുക്കിയിൽ തന്നെ 6519 റാങ്ക്, കാറ്റഗറി 26, മാർക്ക് 537, ഓൾ ഇന്ത്യ 74654. കെ എൻ അഥവാ കുശവന റിലേറ്റഡ് കമ്മ്യൂണിറ്റി പോയിരിക്കുന്നത് പത്തനംതിട്ടയുള്ള കോന്നിയിലാണ്, 9025 ആയിരുന്നു അവരുടെ റാങ്ക്, 13 കാറ്റഗറി റാങ്ക്, 448 മാർക്കും, ഓൾ ഇന്ത്യ റാങ്കിലേക്ക് വരുമ്പോൾ 165883 ആയിരുന്നു. പാലക്കാട് ഗവൺമെൻറ് കോളേജിൽ കുടുംബി പോയിരിക്കുന്നത് 16530 ആണ്, 13 ആയിരുന്നു കാറ്റഗറി റാങ്ക്, മാർക്ക് 432 ആയിരുന്നു, ഓൾ ഇന്ത്യ റാങ്ക് 186075 ആയിരുന്നു. ട്രിവാൻഡ്രത്താണ് എസ് ടി പോയിരിക്കുന്നത്, 18787 എന്നുള്ള റാങ്കിൽ, 13 കാറ്റഗറി റാങ്കും 377 മാർക്കും, 266552 ഓൾ ഇന്ത്യ റാങ്കുമുള്ള ആളാണ് പോയിരിക്കുന്നത്. ഇതാണ് ഗവൺമെൻറ് കോളേജുകളിലെ എം ബി ബി എസിന് ലഭിച്ചിരിക്കുന്ന അവസാന റാങ്ക്. അപ്പോൾ അതനുസരിച്ച് ഇനി കിട്ടാത്ത ആളുകൾ അത് ശ്രദ്ധിക്കുക. കിട്ടിയ ആളുകൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം, ഫീസ് അടക്കേണ്ട സമയമൊക്കെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സമയം 31ാം തീയതി മുതൽ 4ാം തീയതി 3 മണിവരെയാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങൾക്ക് ഫീസ് അടക്കാം. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ ഫീസ് കാണിക്കുന്നുണ്ടാകും, അതിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസും അതുണ്ട്. അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തുകൊണ്ട് തന്നെ റിപ്പീറ്റായിട്ട് പറയുന്നില്ല. കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം 1ാം തീയതി മുതൽ 4ാം തീയതി വരെയാണ്. അതിൽ വൈകുന്നേരം 4 മണിക്ക് മുമ്പ് നിങ്ങൾ അഡ്മിഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പുവരുത്തുക. അഡ്മിഷൻസ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്നും ഔട്ട് ആവുന്നതാണ്. ബി ഡി എസിൻ്റെ റാങ്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് 4169 ആണ് അവസാനം പോയിരിക്കുന്നത്, 582 മാർക്കും, 45779 കാറ്റഗറി റാങ്കും. കണ്ണൂർ മുസ്ലിംസ് 4872, 1545 കാറ്റഗറി റാങ്ക്, 561 മാർക്ക്, 55580 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്ക്. ഈഴവ 5865, 728, 546, 65298 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്ക്. വിശ്വകർമ്മ 6440,
റാങ്ക് 112, കാറ്റഗറി 538 മാർക്ക്, 73,721 എയർ റാങ്ക്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 7078, റാങ്ക് 48 മാർക്ക്, 529 അവരുടെ കാറ്റഗറി റാങ്ക്, 107425 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്ക്. ബാക്ക്വേർഡ് ഹിന്ദു 10416 സ്റ്റേറ്റ് റാങ്കും 332 കാറ്റഗറി റാങ്കും 485 മാർക്കും 124264 ഓൾ ഇന്ത്യ റാങ്ക്. കെ എൻ 13,589, 28,445, 169,560 എന്ന രീതിയിലും. ദീപര പോയിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. 13,840, 91 കാറ്റഗറി റാങ്ക്, 441 മാർക്ക്, 174,033 അവരുടെ ഓൾ ഇന്ത്യ റാങ്ക്. എസ് സി കണ്ണൂർ 17,470, 392, 394, 239, 832 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്കിലും. കുശവൻ പോയിരിക്കുന്നത് കണ്ണൂർ തന്നെ 21,251, 30,347, 340 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്കും. ആലപ്പുഴയിൽ എസ് ടി പോയിരിക്കുന്നത് 29,522, 105 മാർക്ക്, 238 കാറ്റഗറി റാങ്ക്, 586,215 അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ബി ഡി എസിൻ്റെ ഗവൺമെൻറ് കോളേജുകളുടെ അവസാന റാങ്ക്. പിന്നെ ബി ഡി എസ് പ്രൈവറ്റ് കോളേജുകളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കോ കാറ്റഗറി റാങ്ക് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, മാർക്കോ ഓൾ ഇന്ത്യ റാങ്കോ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഡോക്യുമെൻറ്റ്സ് വേണ്ടവർ ചോദിക്കുകയും ചെയ്യും ഏത് കോളേജിലാണ് പോയിരിക്കുന്നത് അറിയേണ്ടവർ. എസ് എം 36,354, ഇ ഡബ്ല്യു എസ് 35,706, 1971 കാറ്റഗറി റാങ്ക്, ഇ സെറ്റ് 40,070, 5,330 കാറ്റഗറി റാങ്ക്, എം യു 40,295 കാറ്റഗറി, 8,863 ആണ്. ബി എച്ച് 40,402, 1038 കാറ്റഗറി റാങ്ക്, ഡി വി 39,243, 466 കാറ്റഗറി റാങ്ക്, ബി കെ 39,293, 826, ബി എക്സ് 36,626, 463, കെ യു 38,943, 134, കെ എൻ 39,442, 153, എസ് സി 36,874, 2002, എസ് ടി 39,280, 226. ഇതാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ബി ഡി എസിന് ലഭിച്ചിരിക്കുന്ന അവസാന റാങ്കുകൾ. ഒറ്റ താഴെ മാർക്കുള്ള ആളുകൾക്ക് വരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെ റാങ്കുകൾ, പ്രത്യേകിച്ച് എൻ ആർ ഐ, ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റിയിലേക്ക് എത്രയാണ് പോയിരിക്കുന്നത് പല ആളുകൾക്ക് സംശയം ഉണ്ടാവും. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവൻ കാണുക. സ്റ്റേറ്റ് മെറിറ്റിൽ 9,473 പോയിട്ടുണ്ട്, 497 മാർക്കായിരുന്നു, 111,893 ആയിരുന്നവരുടെ ഓൾ ഇന്ത്യ റാങ്ക്. ബാക്ക്വേർഡ് ഹിന്ദു 9,574 സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും, 299 കാറ്റഗറി റാങ്കും, 495 മാർക്കുമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇതിൻ്റെ റാങ്കുകളും അതേപോലെ തന്നെ കാറ്റഗറി റാങ്ക് മാത്രമേ വായിക്കുന്നുള്ളൂ, ബാക്കി നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. ദീപര കമ്മ്യൂണിറ്റി 10,219, 82 കാറ്റഗറി റാങ്ക്, എം യു 10,593, 28,63 കാറ്റഗറി റാങ്ക്, ഇ സെറ്റ് 10,965, 1,319 കാറ്റഗറി റാങ്ക്, എം എം കാറ്റഗറി പോയിരിക്കുന്നത് നോക്കുക. മുസ്ലിം മൈനോറിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. 11,204 മുസ്ലിം മൈനോറിറ്റിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. മുസ്ലിം മൈനോറിറ്റി റാങ്കോ 475. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 11,460, 79 അവരുടെ കാറ്റഗറി റാങ്ക്. ലാറ്റിൻ കത്തോലിക്ക 13,225 പോയിട്ടുണ്ട്, 250 കാറ്റഗറി റാങ്ക്. കെ എൻ 13,244 പോയിട്ടുണ്ട്, 26 കാറ്റഗറി റാങ്ക്. എ സി ഓൾ ക്രിസ്ത്യൻ മൈനോറിറ്റി, അതും ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായിരുന്നു, 14,498 വരെ പോയിട്ടുണ്ട്, 432 കാറ്റഗറി റാങ്ക്. എസ് സി 15,652 പോയിട്ടുണ്ട്, 303 കാറ്റഗറി റാങ്ക്. വി കെ 16,383 പോയിട്ടുണ്ട്, 291 കാറ്റഗറി റാങ്ക്. ഇ ഡബ്ല്യു എസ് 18,060 പോയിട്ടുണ്ട്, 938 കാറ്റഗറി റാങ്ക്. കെ യു 19,396 പോയിട്ടുണ്ട്, പക്ഷേ അവിടെ കാറ്റഗറി റാങ്ക് 25 മാത്രമാണ്. എസ് ടി 25,649 പോയിട്ടുണ്ട്, കാറ്റഗറി റാങ്ക് 58. എൻ ആർ ഐ കാറ്റഗറി 36,447 എന്നുള്ള റാങ്ക് ലഭിച്ചവർക്ക് പോയിട്ടുണ്ട്. ഇത്രയാണ് കാറ്റഗറി റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആകെ പോയിരിക്കുന്നത്. ഇനി അടുത്തൊരു അലോട്ട്മെൻറ്റ് കിട്ടുമില്ലേ, അതിൽ ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര സീറ്റ് ഉണ്ടല്ലോന്നും എൻട്രൻസ് കമ്മീഷണർ സാധാരണ പറയാറില്ല. ഇനി അടുത്തൊരു അലോട്ട്മെൻറ്റ് മുമ്പ് സീറ്റ് വേക്കൻസി ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. എന്തായാലും അലോട്ടഡ് ലിസ്റ്റുകളെ പരിശോധിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റും, നോക്കാം. എനിവേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തിയേക്കുക. നല്ല പരിശ്രമത്തിന് ശേഷമാണ് ഇത്ര വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ റിസ്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. സോ മാക്സിമം ഷെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും സഹകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.